ഡി സതീശനും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്താവന വരുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ ബി ജെ പി രാഷ്ട്രീയം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഇപ്പോഴതിനുള്ള സമയമല്ല ദേശീയ ദുരന്തമായി ഈ വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എം പിമാർ ഉൾപ്പെടെ രാജ്യസഭയിലും ലോക്സഭയിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇപ്പോഴും സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ട സമയം ഇതല്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർക്കുന്നു അതുപോലെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ നിധി കൂടുതൽ സുതാര്യമാക്കണമെന്നാണ് കണക്കുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയാൽ ഈ പ്രശ്നമൊക്കെ ഉള്ളൂ കോൺഗ്രസ് നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകും സർക്കാർ ഭൂമി നൽകിയാൽ അതിൽ വീട് വയ്ക്കും എല്ലാ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്ന് വി ഡി സതീശൻ അഭ്യർത്ഥിച്ചു സി എം ഡി ആർ എഫിനെതിരെ കോൺഗ്രസ് ഒരു നെഗറ്റീവ് ക്യാമ്പയിനും നടത്തുന്നില്ല എന്നദ്ദേഹം അർത്ഥശങ്കയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അർജുന വിഷയത്തിൽ വി ഡി പ്രതികരണം വന്നിട്ടുണ്ട് കർണാടക ആഭ്യന്തരമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തി തെരച്ചിൽ പുനരാരംഭിക്കാൻ കർണാടക സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് വി ഡി സതീശൻ പറയുന്നത് തെരച്ചിൽ വീണ്ടും ഇന്ന് ആരംഭിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയെന്നും പറയുന്നത് എന്തായാലും ഈ മുഖ്യമന്ത്രി ഞാൻ ഞാൻ അപ്പോൾ ആയിട്ട് പറഞ്ഞത് തീരുമാനിച്ചിരിക്കുന്നത് നാല് നാല് ദിവസം ഇന്നലെ പൂർത്തിയായി ഇന്നവിടെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിന്നവിടെ പരിശോധിക്കും ആഭ്യന്തരമന്ത്രിയായിട്ട് ബന്ധപ്പെടും അതിൻ്റെ കോഡിനേഷനും മറ്റു കാര്യങ്ങളും ഉള്ള എല്ലാവരുമായിട്ട് ഇന്ന് രാവിലെ ബന്ധപ്പെട്ടിട്ട് വീട്ടുകാരെ ഒന്നുകൂടി കൂടി അറിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അവരെ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ നമുക്ക് എത്ര അടി താഴ്ചയിലാണ് കിടക്കുന്നത് വീടുകൾ അഞ്ചടി മുതൽ ഇരുപതടി വരെ താഴ്ചയിലാണ് വീടുകൾ ആയിരിക്കുന്നത് അതിൻ്റെ മീതെയാണ് ഈ വലിയ ചെളി വന്നിട്ട് നിന്നാൽ താഴ്ന്നു പോകുന്നത് നമ്മൾ നിന്നിപ്പോൾ നമ്മൾ തന്നെ മുഴുവനായി താന്നുപോകുന്ന ചെലിയുള്ളത് ഒരുപാട് പ്രശ്നം ഇപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ ദിവസം വലുപ്പിന് ഒരു മണിക്കൊരു ഇതുണ്ടായി ലാൻഡ് സ്ലൈഡ് ഉണ്ടായി രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡ് രണ്ട് മണിക്കൂർ ഉണ്ടായി ഇപ്പം രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായത് ഈ ശിരൂർ ഉണ്ടായൊരു പ്രശ്നം ഇതാണ് ആദ്യത്തെ അപകടത്തിന് ശേഷം രണ്ടാമതൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പുകളുണ്ടായിരുന്നു അപ്പോൾ ഈ രക്ഷാപ്രവർത്തകരെ പോലും അങ്ങോട്ട് പൂർണ്ണമായും നമുക്ക് അവിടെ അവർക്ക് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി രണ്ടാമത് ഇവിടെ രണ്ടാമത് മൂന്നാമതും ഉണ്ടായി രണ്ടാമത് ഉണ്ടായത് ഭയങ്കര കടുത്തതായിരുന്നു ഈ പ്രദേശം ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി കണ്ടപ്പോഴാണ് ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം അപ്പോൾ എല്ലാ മാർഗ്ഗങ്ങളും അവരുടെ ആളുകളുണ്ടല്ലോ കർണാടകത്തിൽ നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ അവർ പരിശോധിക്കും നമ്മളെല്ലാവരും അവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അർജുനന് വേണ്ടിയിട്ടുള്ള വി ഡി സതീശൻ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അർത്ഥശങ്കയില്ലാത്ത വിധം ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം മാത്രമല്ല അതിനെതിരെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രചാരണവും കോൺഗ്രസ്സുകാർ നടത്തുന്നില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി കുറച്ചുകൂടി ഇത് സുതാര്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീരാവുന്നതുള്ളുകൂടി അത് പറയുന്നു അതുപോലെ നൂറ് വീടുകൾ കോൺഗ്രസ് നിർമ്മിച്ചു നൽകും സർക്കാർ സ്ഥലം കൊടുത്താൽ ആ സ്ഥലത്തായിരിക്കും വീടുകൾ നിർമ്മിക്കുന്നതെന്നും പറയുന്നു